ഹലോ, വെൽക്കം ബാക്ക് ടു ലക്ഷ്മിസ് കിച്ചൻ ആൻഡ് ക്രിയേഷൻസ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് പനീറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എങ്ങനെയാണ് പനീർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. പനീർ ധാരാളം വെജിറ്റേറിയൻസ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു വിഭവമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ നമ്മൾക്ക് നല്ല ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ച് പനീർ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് പനീർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പോയി നോക്കിയിട്ട് വരാം. പനീർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുവാൻ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ. ഇവിടെ ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ലിറ്ററോളം പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നീട് വേണ്ടത് വിന്നാഗിരിയാണ്. ഇതില്ല എങ്കിൽ നാരങ്ങ നീര് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏകദേശം 1/2 കപ്പോളം എടുത്തിട്ടുണ്ട് എങ്കിൽ ഇത്രയൊന്നും വേണ്ടി വരില്ല. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി. പാൽ അടുപ്പത്ത് വെച്ച് നന്നായി തിളപ്പിക്കുക. ഇളക്കി കൊടുത്തുകൊണ്ട് വേണം നമുക്കിത് തിളപ്പിക്കുവാൻ വേണ്ടി. പാടെ ഒന്നും കെട്ടാതെ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പാൽ നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. തീ ഓഫ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന വിന്നാഗിരി കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഏകദേശം 2 ടേബിൾ സ്പൂണോളം വിന്നാഗിരി ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം. അപ്പം എന്തോരം പിരിഞ്ഞ് വരുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഈ പാല് മൊത്തം പിരിഞ്ഞ് വരുന്നിടം വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറച്ച് വിന്നാഗിരി ആഡ് ചെയ്ത് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഇത് പിരിഞ്ഞ് വരുന്നുണ്ട്, എന്നാലും മൊത്തമായിട്ടൊന്നും പിരിഞ്ഞ് വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്കിതിലേക്ക് കുറച്ചുകൂടി വിന്നാഗിരി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് പിരിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഈ ലിക്വിഡിൻ്റെ നിറം പാലിൻ്റെ വൈറ്റ് കളറിൽ മാറിയിട്ട് ഒരു ലൈറ്റ് ക്രീമിഷ് കളറായിട്ട് മാറും. അതുവരെ നമുക്ക് ഈ വിന്നാഗിരി ചേർത്ത് പാല് പിരിച്ചെടുക്കേണ്ടതുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വിന്നാഗിരി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നന്നായിട്ട് പാല് പിരിഞ്ഞു വരുന്നുണ്ട്. ആ പാലിൻ്റെ വെള്ള നിറമൊക്കെ മാറി ഒരു ലൈറ്റ് ക്രീമിഷ് നിറമായിട്ട് വരുന്നുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. ആ ലിക്വിഡിന് പറയുന്ന വേരാണ് വേന്ന്. അതിൽ ധാരാളം പ്രോട്ടീൻസൊക്കെ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ വെറുതെ കളയാൻ പാടില്ല. അത് അരിച്ചെടുക്കുമ്പോൾ ആ വെള്ളം നമ്മൾക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. അത് ചപ്പാത്തിയും നാനും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ വെള്ളം ഉപയോഗിച്ച് കുഴയ്ക്കുകയാണെങ്കിൽ ധാരാളം പ്രോട്ടീനും ഒക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് നല്ലതായിട്ട് മസിലൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോട്ടീനാണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു അരിപ്പ എടുത്ത് വച്ചിട്ടുണ്ട്. ഈ അരിപ്പയിലേക്ക് നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു തുണി വച്ച് കൊടുക്കണം. ആ തുണി കൂടി വേണം നമ്മൾക്ക് ഈ വെള്ളം ഊറ്റി എടുക്കുവാനായിട്ട്. അപ്പോൾ നമുക്ക് ഉണ്ടായി വന്നിരിക്കുന്ന കേർഡ്സ് എല്ലാം മാറി കിട്ടുന്നതായിരിക്കും. ധാരാളം കേർഡ്സ് ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം നന്നായിട്ട് പനീർ കിട്ടുമെന്നാണ്. അപ്പോൾ നമുക്കിതെല്ലാം കൂടി അരിച്ചൊന്നെടുക്കാം. ഇപ്പോൾ ചൂടുണ്ട്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം, കയ്യിലൊന്നും വീഴ്ത്തി പൊള്ളരുത്. ഇവിടെ വെള്ളം മൊത്തം ഞാൻ അരിച്ച് മാറ്റിയെടുക്കുകയാണ്. ഇനി വെള്ളം മാറ്റിയിട്ട് നമ്മൾക്ക് ഫ്രഷ് വാട്ടർ, അതായത് തണുത്ത വെള്ളം കൊണ്ട് നമുക്ക് ഈ പനീർ മൊത്തം ഒന്ന് കഴുകിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾക്ക് കൂടുതൽ വിന്നാഗിരി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ പുളിപ്പൊക്കെ ഒന്ന് മാറാനും അത് സഹായിക്കും. നിങ്ങൾക്ക് പുളിയുള്ള പനീറാണ് ഇഷ്ടമെങ്കിൽ ഈ സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യമില്ല. കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ചൊന്ന് കുക്കിംഗ് സ്റ്റോപ്പ് ആക്കാൻ വേണ്ടി മാത്രം ചെയ്താൽ മതി. അധികം കഴുകേണ്ട ആവശ്യമില്ല. കുറച്ച് തണുത്ത വെള്ളം ഉപയോഗിച്ച് ഈ കുക്കിംഗ് പ്രോസസ്സ് ഒന്ന് സ്റ്റോപ്പ് ആക്കാം നമുക്ക്. അതുപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ പുളിയൊക്കെ ഉള്ളതും കൂടെ പോയി കിട്ടും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പനീറിനകത്ത് കുറച്ച് മസാലാസൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഈ ടൈമാണ് അതിന് വേണ്ടിയിട്ടുള്ള ടൈം. അതുപോലെ തന്നെ ഉപ്പും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ പനീറൊക്കെ എപ്പോഴും പ്ലെയിൻ ആയിട്ടാണ് ഉണ്ടാക്കാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രഷ്ഡ് ചില്ലിയോ അതുപോലെ തന്നെ കസൂരി മേത്തി, ഉപ്പ്, എന്ത് വേണമെങ്കിലും ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് സ്ക്വീസ് ചെയ്തിട്ട് നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള വെള്ളം മൊത്തം കളയണം. അതുവരെ നമ്മളിതിനെ നന്നായിട്ട് ഞെക്കി ഞെക്കി എടുക്കേണ്ടതാണ്. വളരെയധികം ഡിലീഷ്യസ് ആയിട്ടുള്ള കുറേ റെസിപ്പീസ് നമുക്ക് പനീർ വെച്ച് ചെയ്യാവുന്നതാണ്.
അപ്പോൾ പനീർ വീട്ടിലുണ്ടാക്കി എടുക്കാൻ വളരെയധികം എളുപ്പമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വെളിയിൽ നിന്ന് പനീർ വാങ്ങിക്കാൻ കിട്ടുമെങ്കിലും അത് എത്ര നല്ല ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എത്ര നാൾ പഴക്കമുണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല പനീർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇനി നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞെടുത്ത ഈ പനീർ നമ്മൾക്ക് ഒരു പ്ലേറ്റിലോട്ട് വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കട്ടിയുള്ള എന്തെങ്കിലും സാധനം വെച്ച് ഇത് ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടി, എക്സസ് വാട്ടർ പോകാൻ വേണ്ടിയിട്ടും ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഈ വെയിറ്റ് ഇതിൻ്റെ മുകളിൽ വെക്കേണ്ടതാണ്. ഞാനിവിടെ ഒരു ചപ്പാത്തി പലകയാണ് വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി വെയിറ്റ് വെക്കാവുന്നതാണ്. ഏകദേശം ഒരു മണിക്കൂറോളം ഞാനിത് വെയിറ്റ് വച്ചിരുന്നു. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ ഫ്രിഡ്ജിൽ വേണമെങ്കിലും വെക്കാം. ഇനി നമ്മൾക്കിത് തുറന്ന് നോക്കിയിട്ട് ഇത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടല്ലോ, പനീറൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഹോം മെയ്ഡ് പനീർ നന്നായി തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു കട്ടിംഗ് ബോർഡിലേക്ക് വച്ച ശേഷം ഇത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഹോം മെയ്ഡ് പനീറിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല എന്താ സോഫ്റ്റ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ നല്ല ഡിലീഷ്യസ് ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കുന്ന റെസിപ്പീസ്. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇച്ചിരി കട്ടിയൊക്കെ ആവും നിങ്ങളുടെ പനീർ. അപ്പോൾ അതിനേക്കാളും എത്രയോ നല്ലതാണ് വീട്ടിൽ തന്നെ നിങ്ങളുടെ നല്ല പാൽ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഈ ഹോം മെയ്ഡ് പനീർ അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. വളരെയധികം എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ് ഇതുണ്ടാക്കിയെടുക്കുവാൻ. എന്നിട്ട് ഈ റെസിപ്പി ഉപയോഗിച്ച് ഉണ്ടാക്കിയ പനീർ വെച്ചിട്ട് നിങ്ങളുടെ ഡിലീഷ്യസ് ഡിഷസും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. നോക്കൂ, നന്നായിട്ട് ഞെങ്ങുന്ന നല്ല സോഫ്റ്റ് പനീർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. നോക്കൂ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഈ പനീറൊക്കെ നിങ്ങൾക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ സിപ്പ് ലോക്കിൽ ഫ്രീസറിൽ വെച്ചോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചോ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത പ്രാവശ്യം കാണുന്നവരേക്കും എല്ലാവർക്കും എൻ്റെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ഇതുപോലത്തെ കൂടുതൽ നല്ല റെസിപ്പീസ് കാണുന്നതിനായിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ, ഓൾസോ ഹിറ്റ് ദ ബെൽ ഐക്കോൺ. താങ്ക് യു ഫോർ വാച്ചിങ്. Bye-bye.